ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ആയുധമാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇന്തോനേഷ്യയിലെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി അഥാനി തമിഴ്നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉയർന്ന നിലവാരമുള്ളത് എന്ന് കാണിച്ച് മറച്ചു വിറ്റുവെന്നാണ് വിദേശ മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂൺ 4 ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതികളെല്ലാം അന്വേഷിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പുറത്തു വന്നത് BJP സർക്കാരിന്റെ വലിയ തട്ടിപ്പെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയിൽ വർഷം തോറും 2 ദശലക്ഷം ആളുകൾ വായുമലിനീകരണം കൊണ്ട് മരിക്കുന്നുവെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട്. ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഉയർന്ന നിലവാരമുള്ളത് എന്ന് കാണിച്ചുകൊണ്ട് വിലയ്ക്ക് വിറ്റ് അദാനി ലാഭമുണ്ടാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. യഥാർത്ഥ വിലയുടെ 3 ഇരട്ടി തുക ഈടാക്കി അദാനി ലാഭം കൊയ്തു. ഈ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൂടി വൈദ്യുതി ബില്ലായിട്ടാണ് നഷ്ടപ്പെട്ടത് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഈ അഴിമതി അന്വേഷണ ഏജൻസികളിൽ നിന്ന് മൂടി വയ്ക്കുവാൻ എത്ര പണം ടെമ്പോയിൽ ലഭിച്ചുവെന്ന് മോദി പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അദാനിയിൽ നിന്ന് ടെമ്പോയിൽ കോൺഗ്രസിന് പണം ലഭിച്ചുവെന്നും മോദി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. മോദിയുടെ ഈ വിമർശനത്തെ പരിഹസിച്ചുകൂടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം. പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വീണ്ടും അദാനി മോദി ബന്ധം ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ BJP യെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.